നേരിലേക്ക് വീണ്ടും സ്വാഗതം. സരിത്തും സന്ദീപ് നായരും സ്വപ്നയും ഒക്കെ സ്വർണ്ണക്കടത്തിലെ കണ്ണികളാണ്. ചിലപ്പോൾ ആസൂത്രകരാകാം, ചിലപ്പോൾ വെറും അവതാരങ്ങളുമാകാം. അതെന്തുമാകട്ടെ, പക്ഷേ ഈ അവതാരങ്ങളിലോ ആസൂത്രകരിലോ അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ കേന്ദ്രീകൃതമായി നടക്കുന്ന ചർച്ചകൾക്കപ്പുറം കേരളത്തിലേക്ക് വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് NIA ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്വേഷണം തുടങ്ങുന്നു. സാധാരണഗതിയിൽ NIA ഒരു കേസ് ഏറ്റെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിനു പിന്നിൽ തീവ്രവാദ ശക്തികളുണ്ട്, ദേശവിരുദ്ധ ശക്തികളുണ്ട്, സമാന്തര സമ്പദ് വ്യവസ്ഥയാണെന്നൊക്കെ ആവർത്തിച്ചു പറയുമ്പോഴും NIA ഒരു അന്വേഷണം ഈ കേസിൽ ഇത്രയും ഗൗരവത്തോടെ കസ്റ്റംസിനൊപ്പം തന്നെ വരുന്നത് ഇതാദ്യമാണ്. ഏത് സാഹചര്യത്തിലാണ് NIA അന്വേഷണം കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നത്? ഏത് ദിശയിലേക്കായിരിക്കും ഈ അന്വേഷണം പോവുക? ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾക്കപ്പുറത്തേക്ക് രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, തീവ്രവാദ ബന്ധമുള്ള ശക്തികൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിലുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് കേസ് ഓരോന്ന് പിടിക്കുമ്പോഴും വീണ്ടും വീണ്ടും നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? ഇതിൽ കണ്ണികളാകുന്നതിന് അപ്പുറവും ഇപ്പുറവുമുള്ള വൻ ശക്തികൾ ആരൊക്കെയാണ്? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ ശ്രീ ജോർജ് ജോസഫ് റിട്ടയേർഡ് SP ആണ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകനാണ്, അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ്, അഡ്വക്കേറ്റ് SAS നവാസ് റിട്ടയേർഡ് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അത് ശ്രീജിത്ത് പണിക്കർ, NIA ഒരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ അതിൽ വ്യക്തമായ ചില സൂചനകൾ വേണം. ഇപ്പോൾ 67 UAPA ആക്ടിൻ്റെ 15-18 ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ട് NIA ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ലേബൽ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ അന്വേഷണം തുടങ്ങിയത്? അതായത് ഒരു ആൾനാശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വസ്തുനാശമുണ്ടാക്കുന്ന ഭീകരവാദം എന്നതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് മാനവനാശമുണ്ടാക്കുന്ന, മാനവശേഷിയുടെ നാശമുണ്ടാക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയ പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഭദ്രത എന്ന് പറയുന്നതിനെ തകർക്കുന്ന രീതിയിലുള്ള കള്ളക്കടത്ത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ NIA അധികാര പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി കത്തയച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വിദേശ രാജ്യത്തിൻ്റെ ഒരു കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. അപ്പോൾ അതിൽ പിടികൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെയുള്ള ബന്ധം, അതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നവർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആൾക്കാർ, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം തന്നെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങളായിട്ട് UAE എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ്, കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിലുള്ള പഠനങ്ങൾ തന്നെ അന്താരാഷ്ട്ര രംഗത്തുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള കാനഡയിൽ നിന്നുള്ള ഏജൻസികൾ വരെ അങ്ങനെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വിദേശ രാജ്യത്തു നിന്നുള്ള എന്തെങ്കിലും ബന്ധം, എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഇതിലുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായും അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്. ജോർജ് ജോസഫ് ഈ വിഷയത്തിൽ അങ്ങ് സർവീസിലേക്കുമ്പോഴും അന്വേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്, അന്നും ചില റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടേക്ക് ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നത് 30,000-50,000 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ വൈറ്റിപ്പഴപ്പിന് കുറച്ച് കാരിയേഴ്സ് കൊണ്ടുവരുന്നതാണോ, അതിനപ്പുറത്തേക്ക് ഇവിടെ വന്നിറങ്ങുന്ന ഈ സ്വർണം എന്നതൊരു സമാന്തര സമ്പദ് വ്യവസ്ഥയായും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഈ അടുത്ത കാലത്താണ് കൂടുതൽ സ്വർണങ്ങൾ എയർപോർട്ട് വഴി വരുന്നത്. നേരത്തെ നമ്മൾ കടലിൽ കൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു കേസാണ് അംശക്കേസ്. ഞാൻ അന്വേഷിച്ച കേസുകൾ കടലിൽ കൂടെ വരുന്നതാണ്. പിന്നെ അത്ര 3,200 ബിസ്ക്കറ്റ് വന്ന ഒരു കേസ് കൂടെ അതിന് ശേഷം 89 ശേഷം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്, 3,200. പിന്നീടെല്ലാം എയർപോർട്ട് വഴിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് എടുത്ത ഒരു കേസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനിലോട്ട് പോകുന്നതാണ് എന്ന് കണ്ടാൽ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു CBI ഈ കേസ് അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല സ്ട്രെയിറ്റ് അവേ. പക്ഷേ ഗവൺമെൻറ് ഒന്നെങ്കിൽ ഇവിടുത്തെ ഹോം സെക്രട്ടറി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സെൻട്രൽ ഗവൺമെൻറിന് എഴുതണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈക്കോടതി ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതിന് ഇവിടെ ഒരു FIR എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അതിവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിനകത്ത് UAPA വന്നപ്പം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ അച്ചടപ്പെടുത്താനുള്ള ഒരു നീക്കമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തു. പക്ഷേ അതിന് NIA ഇതിൻ്റെ അകത്ത് ഇൻവോക്ക് ചെയ്ത് വരാനായിട്ട് ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ലെറ്റർ ഏതായാലും പോയിട്ടുണ്ട്. അതൊരു FIR പകരമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട്, അങ്ങനെ ഒരു ഒരെണ്ണം സെൻട്രൽ ഗവൺമെൻറ് കിട്ടിയാൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് അതനുസരിച്ച് ഒരു അന്വേഷണത്തിന് ഓർഡർ ഇടാം. ഈ NIA സാധാരണ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ UAPA കേസ് അന്വേഷിക്കുന്നതിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അതൊരു സാങ്കേതിക പ്രശ്നമാണ്. അത് ഒരു ലേബൽ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ NIA ഏത് കാര്യവും പരിശോധിക്കാനുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ പ്രത്യേകിച്ച് NIA ലഭിക്കുന്നില്ലേ? ഈ അടുത്ത കാലത്ത് ഒരു അമെൻഡ്മെൻറ്റ് ഈ UAPA അകത്തുണ്ടായി. ഓർഗനൈസേഷൻ ഒരു ഗ്രൂപ്പിനെതിരായിട്ട് മാത്രമാണ് അന്വേഷിക്കുന്നത്.
ഇപ്പോൾ ഒരു ഇൻഡിവിഡ്വലിനെ 2AE അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിഡ്വലിനെതിരായിട്ടും കേസെടുക്കാം എന്നെ. അപ്പോൾ അതാണ് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ ഈ സരിത്ത് മാത്രം ഉള്ളെങ്കിൽ ശരി, യു എ പി അനുസരിച്ച് ഈ ഇവർക്ക് ഈ കേസ് കറക്റ്റ് വരാം. 1989 അല്ലെങ്കിൽ 80 ഞാൻ അന്വേഷിച്ച സമയം 89 അതിനുശേഷം ഇവിടെ ഒരു 3000 kg എങ്കിലും സ്വർണം എയർപോർട്ടിൽ കൂടെ ഇറക്കി. അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ലോബി ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ ആ കേസ് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, കേരളത്തിൽ വന്ന എക്സസ് ആയ മണി, ഒരു ഡ്രൈവറായിരിക്കുന്ന ഒരാൾക്ക് ഇപ്പം നമ്മൾ കണ്ടു 2 Benz കാറുണ്ട്. അപ്പോൾ അങ്ങനെ സഡനായിട്ട് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അതിൽ നിന്നുള്ള പൈസ കുറച്ച് ദേശവിരുദ്ധ പ്രവർത്തനയ്ക്ക്, നമുക്കറിയാം കാശ്മീരിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ആക്രമിച്ച 3-4 മലയാളികളാണ് വെടിയിച്ചു വന്നപ്പോൾ. അപ്പോൾ അത് അവർക്കുള്ള ഫണ്ട് കേരളത്തിൽ നിന്നാണ് പോയിരിക്കുന്നത്, ഇവിടെ നിന്നാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ ഫണ്ട് എങ്ങനെ വന്നു എന്നാണ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ യു എ പി അന്വേഷിക്കുമ്പം, ഈ സാമ്പത്തിക മേഖല അന്വേഷിക്കുമ്പോൾ ഈ സ്വർണത്തിൻ്റെ പോക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അഡ്വക്കേറ്റ് എസ് എസ് നവാസ്, പ്രാഥമികമായ ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്കിത് തടയാൻ കഴിയാതെ പോകുന്നത്? കാരണം ഈ പിടിച്ചിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. എവിടെയാണ് പഴുതികൾ? എങ്ങനെയാണ് ഇത് കടത്തിക്കൊണ്ടുവരുന്നത്? പരിമിതികളുണ്ട്. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വോളണ്ടറി ആണ്. ഇത് തടയാൻ, ഇത് വരാതെ, ഭാവിയിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെയിൻ ഫിനാൻഷ്യൽ ആരാണ്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് എത്തിയെന്ന് എത്തുന്നത് എന്നറിയണം. ഇതറിയാൻ വേണ്ടി വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾ അൾട്ടിമേറ്റ് എൻഡ് യൂസറിനെ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇതിൽ പിടിക്കുന്നില്ല, എന്തുകൊണ്ട് ഫിനാൻഷ്യലിനെ പറ്റി നിങ്ങൾ അറിയുന്നില്ല എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർത്ത് പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. കാരണം നമ്മളൊരു ഒരാൾ സ്വർണ്ണമായിട്ട് വരുന്നു, നമ്മൾ ആ സ്വർണ്ണം മാറ്റി പിടിക്കുന്ന ആളെ പിടിക്കുന്നു, ആ സ്വർണത്തിൻ്റെ നമ്മൾ കണ്ടുകെട്ടുന്നു, ആ ആളിനും നമ്മൾ അകത്താക്കുന്നു. ഇടയ്ക്കുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ആൾക്ക്. അയാൾക്ക് കൊടുക്കുന്നത് എൻഡ് യൂസറോ അവിടുത്തെ ആളല്ല കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾ അത് പറഞ്ഞു, ഇനി ഒരാൾ ഇന്ന ആളാണ് തന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ 2013 ഫയസിൻ്റെ കേസ്, നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ ഞാനായി നിന്നു ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻ്റലിജൻസ്. അപ്പോൾ 2 സ്ത്രീകളായിരുന്നു കൊണ്ടത്. ആ 2 സ്ത്രീകളും 20 kg കൊണ്ടുവന്നു. അവർ വളരെ കൂളായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരു തെറ്റ്, അവർക്ക് ഒരു തെറ്റ് ചെയ്തതായിട്ട് തന്നെ അവർക്ക് തോന്നിയിട്ടില്ല. അവർ ഫേസ്ബുക്കിൽ ഫയസിനെ കാണിച്ചു തരുന്നു, ഫയസിനെ NOC കൊടുക്കുന്നു, ഫയസിനെ ഡൽഹിയിൽ നിന്ന് പിടിക്കുന്നു, ഫയസ് ഇവിടെ വരുന്നു. ഈ ഫയസിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്വർണം പിടിച്ചിട്ടില്ല. 2 സ്വർണം കൊണ്ടുവന്ന് കാരിയേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഫയസിനെ ഞങ്ങൾ വിളിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സമ്മൺ ചെയ്തിട്ടുള്ളത്. ഫയസ് സ്വർണം കൊണ്ടുവന്ന് കൊടുത്തു ചെയ്തിട്ടെന്ന് അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ കസ്റ്റംസ് ആക്ടിൽ ഒരു ഒഫൻസ് ആവുള്ളൂ. കസ്റ്റംസ് ആക്ട് പ്രകാരം നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത് ഞങ്ങൾക്ക് ഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല, വോളണ്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, എന്നാലേ ഞങ്ങൾക്ക് എവിഡൻസ് ആക്ടിൽ പ്രൊട്ടക്ഷൻ ഉള്ളൂ. ഈ നമ്മളിപ്പോൾ 30 kg 20 kg ഒക്കെ സംസാരിക്കുന്നു, അങ്ങനെ മാത്രമല്ലല്ലോ ഈ കടത്ത് നടക്കുന്നത്. അതായത് 1 crore താഴെ മൂല്യമുള്ള സ്വർണമാണ് പിടിച്ചതെങ്കിൽ ഇതിൻ്റെ എൻഡ് യൂസർ എന്ന് പറയുന്നത് ഇവിടെ ആരാണോ ഈ സ്വർണം കടത്തിക്കൊണ്ട് വന്നത് ആ വ്യക്തിക്ക് നിയമവിധേയമായി ഈ കടത്ത് മുതൽ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? ഈ സ്വർണം ഈ കള്ളക്കടത്തായി വരുന്നത് കാരണം എന്താണ്? ഡ്യൂട്ടി, 10% ഡ്യൂട്ടിയും 2.5% GST. ഈ മാർജിൻ, ഈ ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞാൽ മാർജിനില്ല. ചിലപ്പോൾ ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന് നഷ്ടമായിരിക്കും. അവിടെ ഒരു കിലോ സ്വർണത്തിന് 44 lakh rupees 45 lakh rupees ആണെങ്കിൽ ഇവിടെയൊക്കെ 1 kg സ്വർണത്തിൽ 50 lakh rupees 51 lakh rupees അങ്ങനെ ഒരു 52 lakh rupees ഒരു 6-7 lakh rupees മാർജിനേ ഉള്ളൂ. ഈ 6-7 lakh rupees മാർജിൻ ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർജിൻ ഇല്ല. അതല്ല, ഈ കടത്തിക്കൊണ്ട് വരുന്ന സ്വർണം എത്ര രൂപയുടെ വരെയാണെങ്കിൽ, എത്ര തൂക്കം വരെയാണെങ്കിൽ അത് നികുതി അടച്ച് ഒരാൾക്ക് പുറത്ത് കൊണ്ടുപോകാൻ കഴിയും? 5 kg വരെ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അതിനൊരു കണ്ടീഷൻസ് ഉണ്ട്. ഈ സ്വർണം കൊണ്ടുവരുന്ന ആൾ 6 months അവിടെ താമസിച്ചിരിക്കണം, ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡ്യൂട്ടി അടയ്ക്കണം. അഡ്വക്കേറ്റ് നാസർ, സ്വർണ്ണക്കടത്ത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണ വ്യാപാരികളുടെ നേർക്കാണ്. കേരളം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പറദീസയായി മാറുന്നു. ഒരിടത്താവളമായി കേരളം മാറിയിരിക്കുകയാണ്. കള്ളക്കടത്ത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സംരക്ഷണമാണ് കേരളത്തിൽ കള്ളക്കടത്ത് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. കേരളത്തിൽ നിന്നും ഇത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഉത്തരേന്ത്യൻ ലോബികളിലേക്ക് വരെ ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ സിംഹഭാഗവും പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തര വിപണിയിലും കേരളത്തിലെ ഈ കള്ളക്കടത്ത് സ്വർണം എത്തുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും പോലീസും സംവിധാനങ്ങളുമെല്ലാം
ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കള്ളക്കടത്ത് നിർബാധം തുടരുന്നത്. അതുകൊണ്ട് മറ്റ് ഇന്ത്യയിലെ മറ്റ് എയർപോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ 4 എയർപോർട്ടുകളുടെ വ്യത്യസ്തമായ ചിത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 200 ടൺ സ്വർണം കള്ളക്കടത്തായി വരുന്നു എന്നുള്ള പഠനങ്ങൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ 200 ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് 12,000 കോടി രൂപയാണ് നികുതി നഷ്ടമുണ്ടാകുന്നത്. നികുതി കുറയ്ക്കുകയും കടത്ത് തടയുകയും ചെയ്യുക എന്നുള്ള നടപടി കേന്ദ്രമെടുത്താൽ അവസാനിക്കുന്നതാണോ ഇത്? തീർച്ചയായിട്ടും ബിജി, കാര്യം ഇത് ഈ 7 ലക്ഷം രൂപ കിട്ടും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ആകർഷണീയത. ഇതിനകത്ത് കള്ളക്കടത്തിൻ്റെ കാര്യത്തിൽ ഒരു പൈസ പോലും കള്ളക്കടത്തായി സ്വർണം കൊണ്ടുവന്നാൽ കിട്ടുന്നില്ല. 2% ഇറക്കുമതി ചുങ്കമെങ്കിൽ ആരും കള്ളക്കടത്തിന് പോകത്തില്ല. കള്ളക്കടത്ത് സ്വർണം ഉപയോഗിക്കുന്ന സ്വർണ്ണ വ്യാപാരികളുണ്ടോ കേരളത്തിൽ? ബില്ലിൽ GST രജിസ്ട്രേഷനുള്ള ഒരാളിൽ നിന്ന് മാത്രമേ സ്വർണം വാങ്ങിച്ച് മറ്റൊരു രജിസ്ട്രേഷനുള്ള വ്യാപാരിക്ക് വിൽക്കുവാൻ കഴിയൂ. രാജ്യത്തിന് പുറത്ത് നടക്കുന്ന പല ഡീലുകളുടെയും പ്രതിഫലമായി ഇവിടേക്ക് സ്വർണം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പാവ സ്വർണ്ണ വ്യാപാരികളുടെ പേരിലോ ഏതെങ്കിലും കടകളുടെ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടോ മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമാണോ ഇത്? ഇപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരികൾക്ക് സ്വർണം ഇവിടെ എത്തിച്ച് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള വളരെ നിസ്സാരമായിട്ടുള്ള, വളരെ നൈവായിട്ടുള്ള ഒരു റീസൺ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എങ്കിൽ NIA ഈ കേസ് അന്വേഷിക്കേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ടെററിസം ലിങ്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടേക്ക് എന്തിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നു എന്നുള്ളത് വരില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിലൊരു ലാർജർ ഡിസൈൻ ഉണ്ട്. ആ ലാർജർ ഡിസൈൻ എന്ന് പറയുന്നത് ഹവാലയുമായിട്ടുള്ള ബന്ധമാകാം, ഇല്ലീഗലായിട്ടുള്ള സ്ഥലം ഇടപാടുകൾക്കുള്ള ട്രാൻസാക്ഷൻ അതിൻ്റെ പണമാകാം, വിദേശത്ത് നടക്കുന്ന ട്രാൻസാക്ഷനുള്ള തത്തുല്യമായിട്ടുള്ള പണം ഇവിടെ കൊടുക്കുന്നതാകാം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഒരു കേസ് ഉണ്ടായില്ലേ, ഇവിടെ ഒരു അഭിഭാഷകനായിട്ടുള്ള ഒരാൾ ഒരു വലിയ രീതിയിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ടു. ആ കേസിൽ ഇവിടെ തിരുവനന്തപുരത്ത് ആരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്? കസ്റ്റംസിൻ്റെ സൂപ്രണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിവിടെ പരിമിതികളെപ്പറ്റി നമ്മൾ പറയുന്നു, പക്ഷേ ആ പരിമിതികളെപ്പറ്റി പറയുന്നതിനപ്പുറത്തേക്ക് ഈ പരിമിതികളുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ, അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് കൂടി വരുന്നു എന്നുള്ളത് പ്രശ്നമാണ്. 2013 ഖാന വഴി, നമുക്കറിയാം ഖാന സ്വർണ്ണ സമ്പുഷ്ടമായ രാജ്യമാണ്, ഖാന വഴി ഇന്ത്യയിലേക്ക് വന്നിരുന്ന ഇമ്പോർട്ട് എന്ന് പറയുന്നത് 1 ടണ്ണാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് 73 ടണ്ണായിട്ട് വർദ്ധിച്ചു. അപ്പോൾ എത്ര ശതമാന വർധനയാണ്? അത് DRI കണ്ടു. DRI കണ്ടിട്ട് നേരിട്ട് ആ രാജ്യത്ത് പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ആ റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് തൊട്ട അയൽ രാജ്യങ്ങളായിട്ടുള്ള മാലി, ബുർക്കിനഫാസോ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കാരണം ഈ രാജ്യങ്ങൾ കേന്ദ്രീകൃതമായിട്ട് എത്രത്തോളം സ്വർണം വരുന്നു എന്നിവർ ഒരു ചെക്ക് ഇവർക്കുള്ളത് കൊണ്ടാണ്. ഈ ചെക്കിനെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിയാൽ നമുക്ക് തദ്ദേശീയമായി എത്രത്തോളമാണ് ആഭ്യന്തര സ്വർണത്തിൻ്റെ ഖനനം, എത്രത്തോളമാണ് ഉപഭോഗം, എത്രത്തോളമാണ് കയറ്റുമതി, എത്രത്തോളമാണ് ഇറക്കുമതി, ഇത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരികളിലേക്ക് നിസ്സാരമായിട്ട് ചെല്ലില്ലേ? ഇപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര പേരുണ്ടാവും? അവർ കേരളത്തിൽ തന്നെയുണ്ടോ പുറത്താണോ? ഈ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം കേരളത്തിലുണ്ടോ? ഒന്നുമില്ല എന്നുള്ളതാണ് കാരണം. ഒന്നാമത്തെ നമ്മൾ മനസ്സിലായിക്കണം, കസ്റ്റംസിന് ഒരു ലിമിറ്റുണ്ട്, അവർക്ക് പോലീസിൻ്റെ അധികാരം ഇല്ല. അപ്പോൾ കസ്റ്റംസിൽ ഇപ്പോൾ ശരത്ത് ഒരു 30 കിലോ വന്നു കഴിഞ്ഞാൽ ശരത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ, അത് അയാളുടെ തന്നെ, അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാം. അയാൾ പറയുക ഇതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇന്ന ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് തൊണ്ടി റിക്കവറി ചെയ്തെങ്കിൽ മാത്രമേ അവർ ലൈബിൾ ആവുള്ളൂ. അത് അതിൻ്റെ ഒരു ഡിഫക്റ്റാണ്. പക്ഷേ അതുകൊണ്ടാണ് പോലീസിനാണ് ഇതിനുള്ള അധികാരം. കേരളത്തിൽ നമ്മൾ ആലോചിക്കണം, ഇങ്ങനെയുള്ള സംഭവത്തിന് സാധാരണ കേരള പോലീസ് അന്വേഷിക്കാറില്ല. ഇവിടെ ഉണ്ടാകുന്ന അമിത പണം ചില ആൾക്കാർ അവർ വലിയ ഫ്ലാറ്റ് പണിതുകയും അല്ലെങ്കിൽ അവർ ലക്ഷറി കാശ് പണി, ബാക്കി ഇവിടെ വിധ്വംസ പ്രവർത്തനത്തിലോട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു 100 രൂപ വന്നെങ്കിൽ അതിനകത്ത് ചിലപ്പം കച്ചവടക്കാരുടെ കയ്യിൽ ഒരു 25 രൂപ പോവും, ബാക്കി 25 ലക്ഷറിക്ക് പോവും, ബാക്കി ഒരു 25 രൂപ വിധ്വംസ പ്രവർത്തനത്തിന് പോവും, ബാക്കി 25 നോർത്ത് ഇന്ത്യയിൽ പോവും. 5 കിലോ വരെ നമുക്ക് പണം അടച്ചിറങ്ങിപ്പോവാം. ഈ കാരിയറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ ഒന്നുമില്ല, 2 ആഴ്ച റിമാൻഡ് ചെയ്ത് കിടന്ന, അതൊരു കൺവിഷൻ അല്ല. റിമാൻഡ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ ഇറങ്ങി വന്ന കേസ് ചീറ്റിപ്പോവും. 100 കിലോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾ റിക്കവർ ചെയ്യുന്ന ആൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് സ്വപ്ന സുരേഷിൻ്റെ കേസിനകത്ത് അതാവൻ, ഇതിനകത്ത് 30 കിലോ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്, അത് ലയബിൾ ആയ ഒരാൾ മാത്രമേ ഉള്ളൂ, ശരത് മാത്രമേ ഉള്ളൂ. ഈ സ്വപ്ന സുരേഷിൽ നിന്ന് ഒരു റിക്കവറി ഉണ്ടായെങ്കിൽ മാത്രമേ അങ്ങേരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ഇവർ പോലീസിനെ സംബന്ധിച്ചിടത്ത് FIR ആണ്, അതേസമയത്ത് കസ്റ്റംസ് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ, അവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വിലയുള്ളൂ. അതെ, പോലീസിന് അങ്ങനെയല്ല. ഇവർ പോലീസ് ഇപ്പം ഇവിടെ ഒരു 30 കിലോ ഒരാൾ ഒരു കേസിനകത്ത് പ്രതിയാക്കിയാൽ അതിനകത്ത് ഇപ്പം നമ്മൾ 6-7 പേര് സഹായിച്ചിട്ടുണ്ട്, 6 പേരും പ്രതി തന്നെ കോൺസ്പിറസിക്കകത്തിട്ട് കയറും.
അതാണ് പോലീസ് അവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് അതുകൊണ്ട് സി ബി ഐ ഇതിനകത്ത് വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കോൺസ്പിറസിയിൽ ആരൊക്കെ ഉണ്ടോ അവരെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സി ബി ഐ വന്നേ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ ഐ എക്ക് ഒരു 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 പരിധിയുണ്ട്. ഈ 7%, 23%, 25% കമ്മീഷന് വേണ്ടിയിട്ട് ചെയ്തൊരു ഫോൺ കോള് മാത്രമായിരിക്കും ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ്? അല്ല, ഇവിടെ ഡ്രൈവറായിട്ട് നടന്ന ഒരാൾ ഇപ്പോൾ ഈ സന്ദീപ് നായരുന്നെ അത് പേര് രണ്ട് ബെൻസുകാരുണ്ട്, രണ്ട് ബെൻസ് അയാളെ കൂടെ സഹായിച്ച അത് പോലീസുകാരുടെ ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട്. 22 ലക്ഷം രൂപയുടെ കാറിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മണിയുടെ ഫ്ലോ കണ്ടില്ലേ? അപ്പം അവർക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒരു 10-20 കിലോ പോകുമ്പോൾ എന്തെങ്കിലും പിടിക്കുന്നുണ്ടെന്ന് വരുത്താൻ വേണ്ടി ഒരു 2 കിലോ, 1 കിലോ, അല്ലെങ്കിൽ ഒരു 3 കിലോ ഒക്കെ ഈ കാരിയേഴ്സ് തന്നെ വിവരം ചോർത്തി പുറത്തേക്ക് വാർത്തകൾ വരുന്നതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ 90% അല്ലാതെ പോകുന്നുവെന്ന് അതൊരു വിമർശനമായി കൂട്ടിയാൽ എന്തായിരിക്കും മറുപടി? ഈ കസ്റ്റംസിൽ ശരിക്ക് വർക്ക് ചെയ്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻ്റലിജൻസ് വഴി അല്ലെങ്കിൽ ഇൻഫർമേഷൻ വഴി കിട്ടുന്നത് ഒരു 5% ആവുള്ളൂ കസ്റ്റംസിൽ പിടിക്കുന്ന കേസിൽ. ഇൻഫർമേഷൻ ഇൻഫോർമറി വഴി പിടിക്കുന്നത് വളരെ വളരെ നെഗ്ലിജിബിളാണ്. ഈ വലിയ എമൗണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു സപ്പോർട്ട്, അതായത് ഇൻസൈഡ് ഒരു കണൈവൻസ് ഉണ്ടായിരിക്കും. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വരുന്ന സാധനങ്ങളിലെ ജെന്യുവൻ ആയിട്ടുള്ള ഫുഡ് സ്റ്റോഫ് മറ്റു സാധനങ്ങളാണ്. അതിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എവിടെ നിന്നെങ്കിലും കിട്ടാതെ ഒരു കള്ളക്കടത്താരന് ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ റൂൾസും റെഗുലേഷൻസും അതിൻ്റെ എക്സംഷൻസും അതിൻ്റെ പ്രൊട്ടക്ഷനും പ്രിവിലേജസും ഒന്നും കള്ളക്കടത്താരൻ അറിയില്ല. അവന് അറിയണം കസ്റ്റംസിൽ ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ സഹായിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് ഇതുവരെയും കസ്റ്റംസിൽ ഈ കള്ളക്കടത്ത് പൂർണ്ണമായും നിർത്താൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഈ എക്കണോമിക് ഓഫൻസ് കൂടാതെ ഈ കാശ് ഇങ്ങനെ വരുമ്പോൾ അത് എന്തിനെല്ലാം ഉപയോഗിക്കും? ഇപ്പോൾ എന്നെയൊക്കെ അന്വേഷിക്കാം, സെക്യൂരിറ്റി ത്രെഡ് ടു ദി നേഷൻ എന്നുണ്ടെങ്കിൽ ആ കാശ് ചിലപ്പോൾ ഗുണ്ടായുസത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാശ് അപാലയായിട്ട് വല്ല സ്വിസ് ബാങ്കിലേക്ക് ഇടാനും ഉപയോഗിക്കാം. അപ്പോൾ പല പല നഷ്ടങ്ങൾ നമുക്ക് ഇത് കാരണം ഉണ്ടാക്കുന്നുണ്ട്. ഗവൺമെൻറ് ചെയ്യേണ്ടത്, ശരിയായി ചെയ്യേണ്ടത് ആർക്കും കൊണ്ടുവരാം. ചെറിയ ഡ്യൂട്ടി എമൗണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ ഇവിടുത്തെ വില തന്നെ ഇടിയും, വില തന്നെ കുറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസംഷൻ എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. നികുതി കുറയ്ക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വ്യാപാര മേഖലയിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നത് ഈ പ്രശ്നം ഒന്ന് നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് തടയണമെങ്കിൽ? കള്ളക്കടത്ത് ലോബി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും, എല്ലാവരുടെയും സഹായം സ്വീകരിക്കുകയും ചെയ്യും. ഇമ്പോർട്ട് എടുത്തു കളഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ധനക്കമ്മി തന്നെ കുറയാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ ഇത് എടുത്തു കളയുക. ഇപ്പോൾ ആരും പുണ്യവാളന്മാരല്ല, ഒട്ടേറെ ആൾക്കാർ ഇതിനകത്ത് ലിങ്കുണ്ട്. എല്ലാ മേഖലയിലുള്ളവരും ഇതിനകത്ത് ലിങ്കുണ്ട്. ആ ലിങ്കുള്ളവരെ മുഴുവൻ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ആ അതിന് പറ്റുന്ന ഒരു അന്വേഷണ ഏജൻസി ആയിരിക്കണം, അല്ലാതെ ആരെങ്കിലും മുന്നം വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് കാര്യമില്ല. ഞങ്ങൾക്ക് 1 കിലോ സ്വർണം വേണമെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ നികുതി ഉൾപ്പെടെ കൊടുക്കണം. അത് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പണിക്കൂലിയും പണിക്കുറവും ഇട്ട് എന്ന് പറയുന്ന ചെറിയ നാരോ മാർജിൻ ലാഭം ചെയ്യുന്നത്. ആ ലാഭം ചെയ്യുന്നതിന് ഞങ്ങൾ 3% നികുതിയും കൊടുക്കണം, 0.5% സെസ്സും കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവർ മാത്രമാണ് ജി എസ് ടി ഉദ്യോഗസ്ഥരും എല്ലാം പീഡിപ്പിക്കുന്നത്. മറിച്ച് ഈ കള്ളക്കടത്ത് ലോബി ഈ സ്വർണം കൊണ്ടുവരുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടുന്ന സ്വർണം പോലും ഈ കാരിയേഴ്സിനെ പോലും ആരും അന്വേഷിക്കുന്നു, ഒരു ജി എസ് ടി ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആർക്ക്, ഈ ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് ഈ കേസുകൾ കൈമാറുന്നില്ലേ? അവരാണ് കേരളത്തിൽ 20 ലക്ഷം കോടി രൂപയുടെ സ്വർണം ഓരോ വർഷവും കള്ളക്കടത്തായി വരുന്നു. ആരെ പിടിക്കപ്പെടുന്നു, ഇതെങ്ങോട്ട് പോകുന്നു, ഇത് ഏതെല്ലാം മേഖലയിലെത്തുന്നു, ഇതൊക്കെ അന്വേഷണ പരിധിയിൽ പെടണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. വിവിധ ഏജൻസികളുടെ ഏകോപനമില്ലായ്മയാണ് ഇതിനകത്ത് ഒരു അടിസ്ഥാന പ്രശ്നം. ഇപ്പോൾ കസ്റ്റംസിൻ്റെ സീഷർ ഉണ്ടാകുന്നു, അവിടെ IBA പ്രസൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നികുതി അടച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നവർ ഒരു കാരിയറാണോ സ്റ്റേറ്റ് ഇൻ്റലിജൻസിനോ സ്റ്റേറ്റ് പോലീസിനോ? ഒരു തരത്തിലുള്ള ഏജൻസികൾക്ക് ഈ ഏകോപനം ഇല്ല എന്ന് മാത്രമല്ല, വളരെ സമർത്ഥമായി കൈകഴുകാൻ ഉപയോഗിക്കുന്ന ഒരു വാദം അത്. അത് കസ്റ്റംസ് അന്വേഷിച്ചുകൊള്ളട്ടെ, അത് IB വേണമെങ്കിൽ കേന്ദ്രത്തിന് കൊടുത്തോട്ടെ, NIA വന്നു കൊള്ളാം, നല്ല കാര്യം. അവിടെ പെരുമ്പാവൂർ നിസാർ എന്ന് പറഞ്ഞ ആൾ 1400 കിലോ സ്വർണം ഇറക്കി. അപ്പോൾ അതിനകത്ത് കസ്റ്റംസ് ആക്ട് അനുസരിച്ച് 1400 കിലോ സ്വർണം ഇറക്കിയാൽ അത് ഒരു ഡ്യൂട്ടിയും കൊടുക്കണ്ട, അത് പണിത ആഭരണമായിട്ട് ഇന്ത്യക്ക് വിദേശത്ത് അയച്ചാൽ മതി. ആ ലൂപ്പോൾ ഉപയോഗിച്ചിട്ടാണ് 1400 കിലോ അയാൾ ഇറക്കിയത്. അപ്പോൾ അയക്കെതിരായിട്ട്, അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കസ്റ്റംസ് ആക്ടിനകത്തുണ്ട്. പക്ഷേ നമുക്കൊരു ലോ ആൻഡ് ഓർഡർ പോലെ, അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് കേസോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെ ഫോർജറി ഡക്രോറിയോ റേപ്പോ അതുപോലൊരു അന്വേഷണം ഒന്നും ഈ സ്വർണ്ണക്കടത്തിനകത്തോ അല്ലെ സ്വർണത്തിനകത്തോ വരാനും പോകുന്നില്ല. കാരണം അത് ഒരു വലിയ ഇത് വലിയൊരു മേജർ ഒഫൻസായിട്ട് ആരും കണക്കാക്കുന്നുമില്ല. ഫൈസിൻ്റെ സംഭവമാണ് ഈ നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്താണ്. ഇവിടെ ശ്രീനിവാസുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നൊരു പ്രമാദമായ കേസ്. ഫൈസ് വളരെ കൂളായിട്ട് ആ കേസ് ആദ്യം നേരിട്ടു. ഒരു തരത്തിൽ അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റി. മലയാളത്തിലെയും തമിഴ്നാട്ടിലെയും സൂപ്പർ താരങ്ങളുടെ പേരടക്കമെന്ന് പുറത്തു വന്നാണ്, ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നാണ്, ജയിലിൽ സന്ദർശിച്ച് തടവ് പുള്ളികളുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നാണ്, തടവ് പുള്ളികൾ ജയിലിൽ കടന്നുകൊണ്ട് സ്വർണ്ണ വ്യാപാരികൾക്ക് കൊട്ടേഷൻ കൊടുത്ത കേസുകൾ പുറത്തു വന്നതാണ്.
ഒരു ലിങ്ക് പോലും ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പരിധിയിലേക്ക് വന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും മൗലികകാരം. NIA വരുമ്പോഴും ഈ പണത്തിൻ്റെ ഉപഭോഗം എങ്ങോട്ട് പോയി, എന്തിനുപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ശ്രീ ജോർജ് ജോസഫ് ശരിയായി സൂചിപ്പിച്ച പോലെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ വേണ്ടേ? 100% തീർച്ചയായിട്ടും വേണം. വളരെ കൂടുതലായിട്ട് ഇതിലൊരു ഒരു കുഷ്യനിങ് ഉണ്ട്. ആ കുഷ്യനിങ് എന്ന് പറയുന്നത് താങ്കൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ ഫയസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ തന്നെ ആ കേസ് കേട്ട് നമ്മളാരും ഞെട്ടിയിരിക്കുന്നത് ഇതിനകത്ത് ഇന്ന സ്വർണ്ണ വ്യാപാരി ഉണ്ട് എന്ന് കേട്ടിട്ടല്ല. അതിലുള്ള മറ്റുന്നത ബന്ധങ്ങൾ, ആ ഉന്നത ബന്ധങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ സ്വർണ്ണ വ്യാപാരികളിലേക്ക് വരുന്ന കാര്യങ്ങളല്ല. ഇത് സ്വർണത്തിൻ്റെ ടാക്സ് കുറച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമല്ല. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഉപയോഗിക്കണം. ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് പിണറായി സർക്കാരെന്നോ ഉമ്മൻചാണ്ടി സർക്കാരെന്നോ ഇല്ല, മോദി സർക്കാരെന്നോ മൻമോഹൻ സിംഗ് സർക്കാരെന്നോ ഇല്ല. നോക്കൂ, ഈ പണം നമ്മുടെ കയ്യിൽ വന്നിരിക്കുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് അമാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കാർ, ലക്ഷറി പ്രോപ്പർട്ടി, വാഹനം, വീട് എല്ലാത്തിലും ഉപയോഗിക്കും. അതിനപ്പുറത്തേക്ക് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് അധികാരം, പവർ തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കാർക്കശ്യത്തോടുകൂടി നടപ്പാക്കുകയാണെങ്കിൽ അതൊരു ത്രെട്ടാണ്. അപ്പോൾ ആ ത്രെട്ട് എന്ന് പറയുന്നത് ഭരിക്കുന്ന ആളാരോ, അവിടെ രാഷ്ട്രീയമൊന്നും പ്രശ്നമല്ല, ഭരിക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കാം. അപ്പോൾ അത് ഡയറക്ട്ലി ടെററിസം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കൺവെൻഷണൽ അർത്ഥത്തിൽ കാണുന്ന രീതിയിലല്ല. പക്ഷേ അത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെയോ അതിൻ്റെ പ്രവർത്തനങ്ങളെയോ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കസ്റ്റംസിനെ എംപവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരിതെല്ലാം ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാകണം. നമുക്കിപ്പം ഇൻഡിപെൻഡൻറ്റ് ഏജൻസികൾ NIA പൂർണ്ണമായും അവരുടെ രീതിയിൽ ചെയ്യുന്നു, CBI അവരുടെ രീതിയിൽ ചെയ്യുന്നു, DRI അവരുടെ രീതിയിൽ ചെയ്യുന്നു, ഈ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് പോലെയുള്ള സാധനങ്ങൾ അങ്ങനെ ചെയ്യുന്നു, കസ്റ്റംസ് അവരുടെ കാര്യം ചെയ്യുന്നു. ഇത് തമ്മിൽ എവിടെയാണ് ഏകോപനം? ഈ സ്വർണം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ അടയാളമായി കരുതുന്നവരുണ്ട്. മഞ്ഞലോഹം ഭാഗ്യത്തിൻ്റെ അടയാളമാണെന്ന് പലരും പറയുന്നു. പൊന്ന് എന്നൊക്കെ പറയുമ്പോൾ വളരെ ദിവ്യമായിട്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ പറയുന്നത്. പക്ഷേ സ്വർണത്തിൻ്റെ പിന്നിലുള്ളതുപോലെ നിഗൂഢ രഹസ്യങ്ങൾ മറ്റൊരു ലോഹത്തിൻ്റെ പിന്നിലുമില്ല എന്നതിന് ഏറ്റവും അടിസ്ഥാന ഘടകം, അതേറ്റവും വിശ്വസിക്കാവുന്ന, ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഒരു നിക്ഷേപം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്നത് കുറേ കൂടി തുറന്ന് കാട്ടപ്പെടേണ്ടതാണ്. ആദ്യമായിട്ടാണ് ഒരു NIA അന്വേഷണം വരുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ വസ്തുതകളും ഇതിൻ്റെ പുറത്തേക്ക് വരും എന്ന് എടുത്തു ചാടി തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് അടക്കം സൂചിപ്പിച്ച ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ നടക്കണം. ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മാത്രമേ ഈ കണ്ണികളെ മുറിക്കാൻ കഴിയൂ. ഇതിൻ്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ ഇല്ലോ എന്നത് ഒരു ഘടകം മാത്രമാണ്. അതുകൊണ്ട് ഈ പൊന്നിൻ്റെ പിന്നിൽ നടക്കുന്ന നിഗൂഢ രഹസ്യങ്ങളുടെ അടിവേരറക്കുന്നതിന് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ഒരു കാരണമായി മാറുമെങ്കിൽ അത്രയും നല്ലത്. നേർക്കുന്ന ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.